هي راتها ما تبغى وانت بها عريس، هي راتها ما تبغى وانت بها عريس، هي كنت جنة ولا غام ورا الحاري، يا من أطير ونسار، هي راتها ما تبغى كنت بها، هي قلت جنة ولا هبها دي وردها، يا سودا من دن برج جنة رنجنة، سودا من دن برج جنة رنجنة، يمن أطير ونسار، يمن أطير ونسار، هي راتها ما تبغى كنت بها، هي راتها ما تبغى كنت بها، هاري كريشنا هاري كريشنا 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 هاري هاري، هاري راما هاري راما 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 هاري هاري، هاري كريشنا هاري كريشنا 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 هاري هاري، هاري راما هاري راما 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 هاري هاري، هاري كريشنا هاري كريشنا 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 هاري هاري، هاري راما هاري راما 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 هاري هاري، هاري كريشنا هاري كريشنا 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 هاري هاري، هاري راما هاري راما 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 هاري هاري، هاري كريشنا هاري كريشنا 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 هاري هاري، هاري راما هاري راما 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 هاري هاري، جاية بربو بادا جاية بربو بادا بربو بادا شيلة بربو بادا، جاية غورو ديوا جاية غورو ديوا غورو ديوا جاية غورو ديوا، نتا جايرا هاري بو هاري بو هاري بو، نتا جايرا هاري بو نتا جايرا هاري بو هاري بو هاري بو، نتا جايرا هاري بو. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम अज्ञानतिमिरांधस्य ज्ञानांजनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः, श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्, वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च, हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिकाकान्ता राधाकांत नमोस्तुते, तत्कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये।
वाञ्छाकल्पद्रव्यस्य कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्णचैतन्या प्रभु नित्यानन्दा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्दा हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे रामा राम राम हरे हरे। मूकं करोति वाचालं पङ्कुं लङ्घायते गिरिं यत्प्रभातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं हरि ओं तत्सत्। हरे कृष्ण। श्रीमद् ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവരുടെയും പാദാരവിന്ദങ്ങളെ എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ ശ്രീല പ്രഭുവാദർക്കും ദേവദാസ് സ്വാമി ഗുരുമഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ. നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അധ്യായം 4, അതീന്ദ്രിയ ജ്ഞാനം. ഈ അധ്യായത്തിൽ നേരിട്ട് ഭഗവാൻ അർജുനോട്ടുള്ള ഉപദേശങ്ങള് തുടങ്ങുകയാണ്. ഇവിടെ ചോദ്യമൊന്നുമില്ല. ചോദ്യമൊക്കെ 3-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞു. അപ്പൊ അതിനുള്ള ഉത്തരങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ 1-2 ശ്ലോകങ്ങളില് കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. ശിഷ്യ പരമ്പര വഴി കിട്ടുന്ന ആ അറിവിനെ പറ്റിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനന് ഈ ഉപദേശം കൊടുക്കാനുള്ള കാരണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചർച്ച. നമുക്ക് ശ്ലോകം 3-ലേക്ക് പോകാം. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ പൂജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സ ഏവാം മയാ തേദ്യോ യോഗം പ്രോക്തം പുരാതന ഭക്തോ അസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏവായം മയാ ദിവ്യം യോഗ പ്രോക്തം പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാദന്റെ വിവർത്തനവും ഭാവാർത്ഥവും. ശ്രീല പ്രഭുവാദ് കി ജയ്. മേ ഭക്ത, നീ എന്റെ ഭക്തനും സഖാച്ച മിത്രവും അസി ആയതുകൊണ്ടാണ് മയ ഞാൻ അദ്യ ഇന്ന് അയം ഈ പുരാതന യോഗ പുരാതനമായ യോഗത്തെ തേ നിനക്ക് പ്രോക്ത വിവരിച്ചു തന്നത്. ഇതി അതുകൊണ്ട് ഏതത് ഇത് ഷി തീർച്ചയായും ഉത്തമം അതീന്ദ്രിയവും രഹസ്യം രഹസ്യവുമാകുന്നു.
നീ എൻ്റെ ഭക്തനും മിത്രവും ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പുരാതനമായ യോഗത്തെ നിനക്ക് വിവരിച്ചു തന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും അതീന്ദ്രിയവും രഹസ്യവുമാകുന്നു. ഇപ്പോ ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് രാജാക്കന്മാർ അവിടെ സന്നിഹിതരായിരുന്നു. ഇപ്പോ പാണ്ഡവ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്, പിന്നെ ഭീഷ്മദേവരുണ്ടായിരുന്നു, പിന്നെ ഒരുപാട് ആചാര്യന്മാർ, ദ്രോണാചാര്യര്, കൃപാചാര്യര്, അങ്ങനെ എത്രയോ ആചാര്യന്മാരുണ്ടായിരുന്നു. പിന്നെ രാജർഷിമാര്, പിന്നെ ആ സമയത്ത് ഒരുപാട് ദേവർഷിമാരുണ്ടായിരുന്നു, വലിയ വലിയ ഋഷിവര്യന്മാരുണ്ടായിരുന്നു. അപ്പോ ഇവരെയൊന്നും ഭഗവാൻ സെലക്ട് ചെയ്തില്ല ഈ ഗീതോപദേശം കൊടുക്കാനായിട്ട്. സൂര്യദേവന് വിവരിച്ചു കൊടുത്ത ആ യോഗം, അതായത് ശ്രീമദ് ഭഗവത്ഗീത ഭക്തിയോഗം, അത് പിന്നെ കേൾക്കാനായിട്ട് അർജുനനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അർജുനനെ സെലക്ട് ചെയ്യുന്നത്? അതിനുള്ള കാരണങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭക്ത, നീ എൻ്റെ ഭക്തനാണ്. അത് മാത്രമല്ല, സഖ, നീ എൻ്റെ മിത്രവുമാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ നിന്നെ ഈ ഭഗവത്ഗീതയുടെ ശ്രോതാവായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഭഗവാൻ ഈ പറയുന്നു. പിന്നെയും വേറെ പല കാരണങ്ങളുണ്ട്. അനസൂയവേ എന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ, വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് നിനക്ക് എന്നോട് അസൂയയില്ല. മറ്റു പലർക്കും ഉണ്ട്. നമുക്കറിയാം ഈ കംസൻ, അങ്ങനെ എത്രയോ എത്രയോ പേരൊക്കെ ഭഗവാനോട് അസൂയുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ഒരുപാട് അസുരന്മാരുണ്ടായിരുന്നു ഭഗവാന്റെ അസൂയുള്ളവർ. അവരെല്ലാം അവരൊക്കെ ഭഗവാന്റെ ലീലകൾ കാണുമ്പോൾ അസൂയ തോന്നിയിരുന്നത്. പക്ഷെ അർജുനൻ ഭഗവാന്റെ സുഹൃത്തായതുകൊണ്ട് ഒട്ടും തന്നെ അർജുനന് ഭഗവാനോട് അസൂയ ഉണ്ടായിരുന്നില്ല. ഇപ്പോ 9-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ഇതം തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ എന്ന് പറയുന്നു. ഗുഹ്യതമം, ഏറ്റവും സീക്രട്ട്, ഏറ്റവും രഹസ്യമായിട്ടുള്ള ഈ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? അനസൂയവേ, നിനക്ക് എന്നോട് അസൂയയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഒരു അറിവാണ്. എല്ലാവർക്കും ഒന്ന് കേൾക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെല്ലാം അത് കേൾക്കുന്നതിന് നമ്മുടെ എത്രയോ ജന്മങ്ങളിലെ വളരെ പുണ്യം പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് കേൾക്കാനായിട്ട് ഒരവസരം കിട്ടിയിരിക്കുന്നത്. അല്ലാതെ ഈ 150 കോടി ജനങ്ങളുടെ ഈ ഭാരതത്തിൽ തന്നെ എത്രയോ പേർക്ക് ഈ ഭഗവത്ഗീത കേൾക്കാനായിട്ട് ദൗർഭാഗ്യം കിട്ടുന്നുണ്ട്. ബെർലിനിൽ ആർക്കെന്ന് മാത്രമേ കാണുന്നുള്ളൂ. നമുക്കിപ്പം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഭക്തന്മാരായിട്ട് അല്ലെങ്കിൽ ഭഗവത്ഗീതയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നവരോ പറയുന്നവരായിട്ട് നമ്മൾ ആരെയും തന്നെ കാണാറില്ല. അപ്പൊ അതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ ഇത് വളരെ ഗുഹ്യത്തമം, സീക്രട്ട് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള അതാണ് ഗുഹ്യത്തമം. ഗുഹ്യം, ഗുഹ്യത്തമം, ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം, ഗുഹ്യത്തമം എന്ന് പറഞ്ഞാൽ അതീവ രഹസ്യം. ഈ അതീവ രഹസ്യമായിട്ടുള്ള ഈ ഒരു അറിവ് ഞാൻ നിനക്ക്, അതും വെറും അറിവല്ല, അത് എന്താണ്? രാജവിദ്യ, ട്രാൻസെൻഡന്റൽ നോളജ്, അതീന്ദ്രിയ ജ്ഞാനം, രാജവിദ്യ, രാജഗുഹ്യം. 9-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തില് പറയുന്നത്. അപ്പോ ഇത്രയും അതീന്ദ്രിയമായിട്ടുള്ള ഈ അറിവ്, അത് രഹസ്യങ്ങളിൽ വെച്ചിട്ടായാലും രഹസ്യമായിട്ടുള്ള ഈ അറിവ്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നീ എൻ്റെ ഭക്തനും, ഒന്ന് നീ എൻ്റെ മറ്റ് സുഹൃത്തും ആയതുകൊണ്ടാണ്. സാധാരണയായിട്ട് നമുക്കറിയാം ഈ ഭൗതിക ലോകത്തിൽ തന്നെ പൊതുവെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രഹസ്യമായിട്ട് വെക്കേണ്ടി വരാറുണ്ട്. ഇപ്പോ ഒരു കമ്പനിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ സീക്രട്ടൊന്നും, ട്രേഡ് സീക്രട്ടൊന്നും സാധാരണ അവരങ്ങനെ പുറത്തേക്ക് വിടില്ല. കാരണം അവരുടെ എതിരാളികള് അല്ലെങ്കിൽ അവരുടെ കോമ്പറ്റിറ്റേഴ്സ് ആ രഹസ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് വെച്ചിട്ട് മുതലെടുക്കാനായിട്ട് നോക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അതിനെ പൊതുവെ സീക്രട്ട് ആയി. ഇപ്പൊ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ, ഈ മിലിട്ടറി സീക്രട്സ് എന്ന് പറയും പൊതുവേ അതിന്,
അതൊന്നും അങ്ങനെ നമ്മൾ അതിനെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പറഞ്ഞു കൊടുക്കില്ല. കാരണം അത് നമ്മളുടെ തന്നെ ഇതിനെ ബാധിക്കും. അതുകൊണ്ട് അപ്പോ അതെല്ലാം വളരെ ഈ സീക്രട്ട് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് സീക്രട്ട് ആക്കി വെക്കണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് കേൾക്കാനായിട്ടുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് ഭഗവാൻ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോ ഇവിടെ കൃഷ്ണൻ പറയുന്നു ഇത് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടുള്ള യോഗ്യത ഇല്ല. അപ്പൊ നീ അതിനുള്ള യോഗ്യത നേടിയത് കൊണ്ടാണ് ഞാൻ നിനക്ക് ഇത് പറഞ്ഞു തരുന്നത്. ആ രണ്ട് യോഗ്യതകളെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നീ എന്റെ ഭക്തനാണ്, അതുപോലെ തന്നെ നീ എന്റെ സുഹൃത്തും ആണ്. ഒരുപാട് ഒരുപാട് ജ്ഞാനികളും യോഗികളും ഒക്കെ ഉണ്ട്. അവര് പലരും ശ്രീപ്രഭാതർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ, അവർ ഭഗവത്ഗീതയെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ജ്ഞാനയോഗികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരുടെ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് അവരെല്ലാം ഭഗവത്ഗീത പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് അറിയാം, ഒരു ഭക്തന് അത് അറിയാൻ പറ്റും ഇത് തെറ്റായിട്ടാണോ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പലരും ഭഗവത്ഗീത ആ മുമ്പിൽ ആ അർജുനൻ ആ രഥം വലിക്കുന്നത്, ഭഗവാൻ ഭഗവാൻ കുതിരകളെ തെളിക്കുന്നത്, അപ്പൊ ഈ കുതിരകൾ അഞ്ചു കുതിരകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്, പിന്നെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ കേൾക്കുന്നവർക്കും തോന്നും ആ ഇത് ശരിയാണല്ലോ, അഞ്ചു കുതിരകളുണ്ട് അപ്പൊ അത് അഞ്ചേന്ദ്രിയങ്ങളാണ് എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഭഗവത്ഗീത എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഈ ഏറ്റവും അതായത് അർജുനൻ നേരിടുന്ന ആ പ്രതിസന്ധി അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. ഭഗവാൻ പറയുന്നു ഇതേ അറിവ് ഞാൻ പണ്ട് സൂര്യദേവനും നൽകിയിട്ടുണ്ട്, പക്ഷെ അത് നഷ്ടമായി. സ കാലനേഹ മഹത, അത് ഈ മഹത്തായിട്ടുള്ള ആ അറിവ് കാലനേഹ കാലപ്പഴക്കം കൊണ്ട് അത് നഷ്ടമായത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ നിന്നെ വീണ്ടും ഇത് കേൾക്കാനായിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് ഞാൻ നിന്നെ സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിലെ താല്പര്യം. അപ്പൊ ശിലാപ്രഭുവാദര് ഭാവാർത്ഥം അവസാനിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അസുരന്മാരാകട്ടെ കൃഷ്ണനെ പറ്റി എന്തെല്ലാമോ കെട്ടിച്ചമയ്ക്കുകയും വായനക്കാരെ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അസുരന്മാർ കൃഷ്ണനെ ഭഗവാനായിട്ട് അംഗീകരിക്കുന്നില്ല. അതാണ് ഒരു പോയിന്റ് ശ്രീലപ്രഭുവാചാര്യർ പറയുന്നത്. അസുരന്മാർ ഒരിക്കലും ഭഗവാനായിട്ട് കൃഷ്ണനെ അംഗീകരിച്ചിട്ടില്ല. സാധാരണ ഈ ഭൗതിക ലോകത്തിൽ നമ്മളെപ്പോലെ തന്നെ ജന്മം എടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അസുരന്മാരുടെയും ധാരണ. അതുകൊണ്ട് തന്നെ അവര് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാനും എല്ലാം മുതിരാറുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭഗവാൻ മാനുഷ്യം തന്മാശ്രിതം ഒരു മനുഷ്യരൂപത്തിലാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് ആ ഭഗവാന്റെ ആ പരംഭാവം എന്താണെന്നുള്ള അജാനന്തോ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്ന ശ്രീപ്രഭാതര് അർജുനിൽ നിന്നും തുടങ്ങുന്ന ശിഷ്യ പരമ്പരയെ പിന്തുടരാൻ ശ്രമിക്കുകയും ഉത്കൃഷ്ടമായ ഈ ഭഗവത്ഗീതയിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യണം. അപ്പോ നമ്മള് അത് പ്രയോജനപ്പെടുത്തണം. നമുക്കിപ്പോ ഭഗവാന്റെ കൃപ കൊണ്ടും ഗുരുവിന്റെ കൃപ കൊണ്ടും ഈ ഭഗവത്ഗീത നമുക്ക് വായിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും ആയിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് ശ്രീലപ്രഭാതര് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഭഗവാൻ ഇത് പറഞ്ഞപ്പോഴ് അർജുനന് വീണ്ടും ഒരു ചെറിയൊരു സംശയം. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമഭയം വിവസ്വാൻ മനവേ പ്രാഹ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കേൾക്കുമ്പോൾ അർജുനന് വീണ്ടും ഒരു സംശയം. അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ ഇവിടെ അർജുനൻ ഭഗവാനോട് പ്രകടിപ്പിക്കുന്നത്. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേത വിജാനിയാം ത്വമാദൗ പ്രോക്തവാൻ ഇതി. അർജുന ഉവാച
അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാൻ ഇതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാൻ ഇതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ ഗുരു. ഹരേ കൃഷ്ണ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാത്മാദൗ പ്രോക്ത വാനിതി. ഹരേ കൃഷ്ണ. കഴിഞ്ഞോ വായന? ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. അർജുന ഉവാച അർജുനൻ പറഞ്ഞു, വിവസ്വതഹ വിവസ്വാന്റെ ജന്മം പരം വളരെ മുൻപ് ആയിരുന്നു. ഭവതഹ അങ്ങയുടെ ജന്മം അപരം പിന്നീടായിരുന്നല്ലോ. ത്വം അങ്ങ് ആദോ ആദിയിൽ പ്രോക്തവാൻ ഉപദേശിച്ചു. ഇതി ഏതത് എന്നുള്ളത് കഥം എങ്ങനെ വിജാനിയാം ഞാൻ മനസ്സിലാക്കും. അർജുനൻ പറഞ്ഞു, വിവസ്വാന്റെ ജന്മം വളരെ മുൻപ് ആയിരുന്നു, അങ്ങയുടെ ജനനം പിന്നീടായിരുന്നല്ലോ. അങ്ങ് ആദിയിൽ ഉപദേശിച്ചു എന്നുള്ളത് എങ്ങനെ ഞാൻ മനസ്സിലാക്കും. ഇതാണ് അർജുനന്റെ സംശയം. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോ ഭഗവാന്റെ ഒരു അംഗീകൃത ശിഷ്യനായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കുന്നത് എന്ന് നമുക്ക് തോന്നാം. അർജുനന്റെ ഭഗവാന്റെ വാക്കുകളുടെ വിശ്വാസം ഇല്ലേ? അപ്പോ ശ്രീപ്രഭാകർ പറയുന്നുണ്ട്, വാസ്തവത്തില് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ല അർജുനൻ ഇങ്ങനെ ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാന്റെ വിശ്വാസമില്ലാത്ത നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ പോലെ അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. വാസ്തവത്തിൽ അർജുനനെ സംബന്ധിച്ചിട്ട് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് അർജുനന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം എന്ന് പറയുന്നുണ്ട്. പരമമായിട്ടുള്ള ആ ബ്രഹ്മവും പരമസ്ഥാനവും ശാശ്വതനും ദിവ്യം ദിവ്യനുമായിട്ടുള്ള പുരുഷനും ആദിമദേവനും ജന്മരഹിതനും സർവോന്നതനും അങ്ങാണ് എന്ന് അർജുനൻ പറയുന്നുണ്ട്. പിന്നെ അർജുനൻ പറയുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നതല്ല, ഹൗസ്താമ ശ്രേയ സർവേ വലിയ വലിയ ഋഷിമാരെല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദേവർഷിമാർ ദേവർഷി നാരദ
നാരദനും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഭക്തന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരബ്രഹ്മം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ളത്. അപ്പോൾ അർജുനും ആ കാര്യത്തില് യാതൊരു സംശയവും ഇല്ല. പക്ഷേ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെയൊക്കെ ചിന്തിച്ചിരുന്നു കൃഷ്ണൻ ദേവകി പുത്രനായിട്ട് ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് അവതരിച്ചു. അവസാനത്തിൽ അവതരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പൊ 5000 വർഷങ്ങളെ ആയിട്ടുള്ളൂ ഭഗവാൻ അവതരിച്ച് ഈ ഗീതോപദേശം കൊടുത്തിട്ട്. അപ്പോ 12 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യദേവന് ഈ ഭഗവത്ഗീത ഉപദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണയായിട്ട് നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് വളരെ പ്രയാസമാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇന്നലെ സൂര്യഗോളത്തിൽ പോയിട്ട് അവിടെ ക്ലാസ് കൊടുത്തിരുന്നു, ഭഗവത്ഗീത ക്ലാസ് കൊടുത്തിട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് തിരിച്ചെത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇയാൾക്ക് വട്ടാണ് അല്ലെ. അപ്പോ ഇവിടെ കൃഷ്ണൻ പറയുന്നത് എന്താണ്, ഞാൻ 12 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ സൂര്യദേവന് ആദ്യമായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു. അപ്പോ അസുരന്മാരെ പോലുള്ള വ്യക്തികള് ഇത് കേൾക്കുമ്പോ പറയും ഈ കൃഷ്ണനും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, കൃഷ്ണനും തലയ്ക്ക് സുഖമില്ല എന്നാ തോന്നുന്നു. കാരണം അവർ കൃഷ്ണൻ ഭഗവാനാണെന്നുള്ള അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ ഇയാൾക്ക് തലയ്ക്ക് എന്തോ സുഖമില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ചു പറയണത് എന്ന് പൊതുവെ അസുരന്മാരെ പോലുള്ള ആൾക്കാർ പറയും. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് കൃഷ്ണൻ അവതരിച്ചിട്ട് വെറും 100 വർഷമേ ആയിട്ടുള്ളൂ അല്ലെ. അപ്പൊ പിന്നെ ഈ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സൂര്യദേവനെ ഉപദേശിച്ചു എന്ന് പറയുന്നത് അത് സാധാരണ അവര് ആരും അങ്ങനെ സ്വീകരിക്കില്ല. അപ്പോ ഈ പ്രശ്ന നിവൃത്തിക്കായിട്ട് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് കൃഷ്ണനെ കൊണ്ട് തന്നെ പറയിക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത്. ഇപ്പോ ശ്രീ പ്രഭുവാദർ പറയുന്നു, ഇന്ന് മാത്രമല്ല ഈ സ്മരണാതീത കാലം മുതൽക്കേ സർവസമ്മതമായ സത്യം അത്രേ കൃഷ്ണന്റെ പരമാധികാരത്വം. അസുരന്മാർ മാത്രമേ അദ്ദേഹത്തെ നിരാകരിക്കൂ. കൃഷ്ണന്റെ പരമാധികാരം ഏവരും അംഗീകരിക്കുന്നതാകയാൽ അദ്ദേഹം തന്നെ അത് സ്വയം വെളിവാക്കണം എന്നതായിരുന്നു അർജുനന്റെ ഉദ്ദേശം. അപ്പോ ഈ ഒരു ഉദ്ദേശത്തോടു കൂട്ടാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അസുരന്മാർക്കൊക്കെ ഈ വിവരണം എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് തോന്നാം എന്ന് ശ്രീല പ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഭക്തന്മാരാണെന്നുണ്ടെങ്കിലോ ഈ ഭഗവാന്റെ ഗീതോപദേശം എന്ന് അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിലത്തെ ഓരോരോ വാക്കുകളും നമ്മൾ വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും ഓരോ പ്രവചനങ്ങൾ കേൾക്കുമ്പോഴും അർജുനൻ അവസാനത്തിൽ പറയുന്നുണ്ട് അല്ലെ, ഹൃഷ്യാമിച്ചം കൂർമുഖോ. അതാ പറയുന്ന സഞ്ജയന പറയുന്നത്, ഈ അർജുനന്റെയും ഈ ഭഗവാന്റെയും ഈ അതീന്ദ്രിയ രഹസ്യമായിട്ടുള്ള ഈ സംസാരം കേട്ടിട്ട് ഞാൻ ഹൃഷ്യാമിച്ച എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പുളകിതനാകുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഭക്തന്മാരുടെ എല്ലാവരുടെയും അത് തന്നെയാണ് അനുഭവം. ഈ വളരെ ഈ അതീന്ദ്രിയമായിട്ടുള്ള അറിവ് നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് എങ്ങനെ കടന്നു കൂടുമ്പോൾ നമ്മളെല്ലാവരും അറിയാതെ തന്നെ നമ്മൾ കുളിര് വരും. അപ്പൊ അതാണ് ഒരു ഭക്തന്മാർ. പക്ഷെ അസുരന്മാർ അങ്ങനെയല്ല, അവര് എപ്പോഴും ഈ അത് ഈ ഭഗവാൻ എന്താണോ പറയുന്നത് അതിനെ വളച്ചു കെട്ടിട്ട് ഒക്കെയാണ് അവര് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഭാവാർത്ഥത്തിന്റെ അവസാനത്തില് പറയുന്നു, അർജുനനെ പോലുള്ള ഒരു ഭക്തന് കൃഷ്ണന്റെ അതീന്ദ്രിയ ഭാവത്തെ പറ്റിയിട്ട് തെറ്റിദ്ധാരണയുണ്ടാവാൻ വയ്യ എന്നതിൽ സംശയമില്ല. കൃഷ്ണനെ ത്രിഗുണങ്ങൾക്ക് അതീതനായ വെറും ഒരു മനുഷ്യനായി കരുതുന്ന നിരീശ്വരരുടെ നിലപാടിനെ എതിർക്കാനുള്ള ഒരു ഉപായമാണ് ഭഗവത് ഭക്തനായ അർജുനന്റെ ഈ ചോദ്യം. അപ്പൊ നിരീശ്വരവാദികൾക്ക് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഭഗവാനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ശ്ലോകം 5, അർജുനന്റെ ഈ 4ാമത്തെ ശ്ലോകത്തിനുള്ള ഉത്തരം ഭഗവാൻ കൊടുക്കുകയാണ്. ഈ ശ്ലോകത്തില് ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി
ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തവ ശ്രീ ഭഗവാൻ ഉവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തവ ശ്രീ ഭഗവാൻ വാചാം ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വിദിതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വിദിതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ദാർജുന താന്യഹം വേദ സർവാണി നാത്വം വേദ പരം തവ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ വാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നാത്വം വേദ പരം തവ. ഹരേ കൃഷ്ണ. ശ്രീട പ്രഭാര വിവർത്തനം ഭാവാർത്ഥവും. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഹേ അർജുന, പരന്തപ ശത്രുക്കളെ കീഴടക്കുന്നവനെ, മേ എനിക്കും, തവാച നിനക്കും, ബഹൂനി ജന്മാനി എണ്ണമറ്റ ജന്മങ്ങൾ, ലതീതാനി കഴിഞ്ഞു പോയിരിക്കുന്നു, താനി സർവാണി അവയെല്ലാം അഹം ഞാൻ വേദ അറിയുന്നു, ത്വം നീ നവേഥ ഓർക്കുന്നില്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, അവയെല്ലാം ഞാൻ അറിയുന്നു, നീ ഓർക്കുന്നില്ല. അപ്പോ ഇതാണ് നാലാമത്തെ ശ്ലോകത്തിനുള്ള ഭഗവാന്റെ ഉത്തരം. ബഹൂനി മേ വ്യതീതാനി, ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ നമ്മളെല്ലാവരും എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനെപ്പറ്റിയൊന്നും ഒരു ഓർമ്മയില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ പഴയ ജന്മങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരാതിരിക്കുന്നതാണ് ഒരു നിലയ്ക്ക് നല്ലത്. കാരണം നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ ആ പാപങ്ങളെല്ലാം നമ്മൾ ഓർക്കാൻ ഇടയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയവും അത് മനസ്സിന് ഒരു പ്രയാസമായിരിക്കും. അപ്പൊ ഒരു നിലയ്ക്ക് അത് ഓർക്കാതിരിക്കുക എന്നാണ് നല്ലത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, എനിക്ക് അതെല്ലാം ഓർമ്മയുണ്ട്. ഏതെല്ലാം ഓർമ്മയുണ്ട്? എനിക്ക് എൻ്റെ കഴിഞ്ഞ അവതാരങ്ങളെ പറ്റി മാത്രമല്ല, ഓരോ ജീവജാലങ്ങളുടെയും കഴിഞ്ഞ അവരെത്രയൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ അതിനെ കുറിച്ചെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അർജുനൻ അറിയാം, വാസ്തവത്തില് നമ്മളെ പോലെയുള്ള ഒരുപാട് വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്തില് എന്നുള്ളത്. അപ്പോ ഈ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭഗവത്ഗീത ഭഗവാൻ സൂര്യദേവന് ഉപദേശിച്ചു എന്ന് പറയുന്നത് അത് നമുക്കൊക്കെ സ്വീകരിക്കാൻ പ്രയാസമാണ്. പലരും പറയുന്നുണ്ട് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് അത് കൊള്ളാം, അതിലത്തെ ഫിലോസഫിയൊക്കെ കൊള്ളാം, പക്ഷെ അതിൽ പറയുന്ന ഈ കുരുക്ഷേത്ര യുദ്ധം അതൊക്കെ വെറും കെട്ടുകഥയാണ്, അതുപോലെ ഈ മഹാഭാരതം അതൊക്കെ വ്യാസദേവൻ എന്ന് പറയുന്ന ഏതോ ഒരു വ്യക്തി എഴുതിയിട്ടുള്ള കഥകളാണ് എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതല്ല, ഇതെല്ലാം നടന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെടും. കാരണം അതത്രയും പുണ്യസ്ഥലങ്ങളാണ്. ഈ കുരുക്ഷേത്രം ഹരിയാനയില് അതെല്ലാം പുണ്യസ്ഥലങ്ങളാണ്. അപ്പോ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മളിപ്പോ ഈ ഹൃഷികേശ്, ഹരിദ്വാർ അവിടെയൊക്കെ പോകുമ്പോൾ
നമുക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്ത സ്ഥലം അവിടെയൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, നമുക്കത് ഫീല് ചെയ്യുന്നുണ്ട് അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? അതെല്ലാം പുണ്യസ്ഥലമാണ്. അപ്പൊ ഇതൊന്നും കെട്ടുകഥകളല്ല എന്നുള്ളത് ഒരു ഭക്തന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? കഥം ഏത ദ്വിജാനീയം ത്വമാതോ പ്രവാൻ ഇതി. ഞാനിത് എങ്ങനെ മനസ്സിലാക്കട്ടെ? അങ്ങ് ഇത് ആദ്യമായിട്ട് സൂര്യദേവൻ ഉപദേശിച്ചു എന്നുള്ളത്. കാരണം നമ്മൾ സമകാലീനരാണ്. ഞാൻ ജനിക്കുന്ന ഏകദേശം അതേ സമയത്ത് തന്നെയാണ് അങ്ങും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അപ്പോ എത്ര വർഷങ്ങളായി ഉണ്ടാവും? എനിക്കിപ്പോ 125 വയസ്സായിട്ടുണ്ട്. അപ്പൊ അങ്ങക്കും അത്ര തന്നെയല്ലേ ആയിട്ടുള്ളൂ 125 വയസ്സ്? അപ്പൊ ഈ 12 കോടി വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങ് ഇത് സൂര്യദേവൻ ഉപദേശിച്ചു എന്നുള്ളത് അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതൊന്ന് അങ്ങ് പറഞ്ഞു തരണം. ഭഗവാൻ അതിനുള്ള ഉത്തരം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 9-ാം അധ്യായത്തില് പറയുന്നുണ്ട്. അത് സാധാരണ എല്ലാവർക്കും അതങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്റെ ലീലകള് അതൊക്കെ പറയുന്ന വളരെ അതീന്ദ്രിയമായിട്ടുള്ളതാണ്. അപ്പൊ അത് അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്തോ മമ ഭൂതമഹേശ്വരം എന്ന് പറയുന്നുണ്ട്. അപ്പോ മൂഢന്മാർക്ക് അവജാനന്തി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ മാനുഷ്യം തന്മാശ്രിതം, ഞാൻ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയില് ജന്മമെടുക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന എന്താണ്? ഞാനും ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പൊ അവർക്ക് ആ പരംഭാവം, എൻ്റെ ആ അതീന്ദ്രിയമായിട്ടുള്ള ആ ഭാവത്തിന് അജാനന്തോ, അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവര് മൂഢന്മാരാണ് എന്ന് പറയുന്നത്. അപ്പോ കൃഷ്ണൻ ചരിത്ര പുരുഷനാണ്, അതേസമയം കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനും ആണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭക്തോസ്മി സഖാചേതി, നീ എൻ്റെ ഭക്തനും സുഹൃത്തും ആയതുകൊണ്ടാണ് ഇത് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ എന്നിരുന്നാലും അർജുനൻ വീണ്ടും വീണ്ടും നമ്മളെ പോലെയുള്ള സാധാരണ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ മനസ്സിൽ തോന്നുന്നത് മറ്റുള്ള സാധാരണ മനുഷ്യർക്ക് തോന്നാവുന്ന സംശയങ്ങളെ അർജുനൻ തന്നെ ചോദിക്കുകയാണ്. ഇപ്പോ സാധാരണ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ ഭഗവത്ഗീത ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഭാഗവതം ക്ലാസ്സുകൾ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ് അങ്ങനെ ചോദ്യോത്തരത്തിനുള്ള സമയം വെക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചില സീനിയർ ഡിവോട്ടീസ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തോന്നും ഇദ്ദേഹം ഇത്രയും സീനിയർ ആയിട്ടും എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് തോന്നും. അപ്പൊ പക്ഷെ അദ്ദേഹം അത് ചോദിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിന് അത് അറിയാം. എന്നാലും അത് നേരിട്ട് അത് ഗുരുമുഖത്ത് നിന്ന് സാധാരണ അവിടെ ഇരിക്കുന്ന ബാക്കി വ്യക്തികൾ കേൾക്കുമ്പോൾ അവരത് കൺവിൻസ്ഡ് ആകും. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനൻ ഇത് അറിയാത്തത് കൊണ്ടല്ല, നമ്മളെ പോലെ സാധാരണ വ്യക്തികൾക്ക് അത് ഭഗവാന്റെ തിരുമുഖത്ത് തന്നെ കേൾക്കുമ്പോൾ അത് ഓതന്റിക്കേറ്റ് ആയി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അർജുനൻ ചോദിക്കുന്നത്. ഭഗവാൻ പറയണു, താന്യഹം വേദ സർവാണി. ഇതാണ് ഭഗവാനും മറ്റുള്ള ജീവജാലങ്ങളുടെ വ്യത്യാസം. എന്താണ്? എനിക്ക് ഓരോ വ്യക്തിയുടെയും കഴിഞ്ഞ എത്ര ജന്മങ്ങൾ അവരെടുത്തിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഓർക്കാനായിട്ട് സാധിക്കും. നത്തവ്യത പരന്തപ, പക്ഷെ നിനക്ക് അത് ഓർക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നീ മാനുഷ്യം തന്നെ, നീ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് നിനക്കത് ഓർക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഭഗവാന് ഓരോ വ്യക്തികളുടെയും ഓരോ ജന്മങ്ങളും ഓർക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോ ജന്മങ്ങളിലും കിട്ടുന്ന കർമ്മങ്ങള് അത് എല്ലാം അതിൻ്റെ റിസൾട്ടും അത് എല്ലാം നമ്മളുടെ പൂർവ്വജന്മങ്ങളിലുള്ള നമ്മളുടെ പ്രവർത്തികൾ അനുസരിച്ചിട്ടാണ് അല്ലെ? നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ, കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ പാപപ്രവർത്തികളാണ് നമുക്ക് ഈ ജന്മത്തിൽ വ്യാധി ഓരോരോ അസുഖങ്ങളായിട്ട് നമ്മൾ ബാധിക്കും. ചിലവര് ഒരു കൈയില്ലാത്തവര്, ഒരു കണ്ണില്ലാത്തവര്, കേൾവിയില്ലാത്തവര്, അല്ലെങ്കിൽ മുടന്തി നടക്കുന്നവര്, ജന്മനാൾ തന്നെ അവരെല്ലാം എന്തുകൊണ്ട് അങ്ങനെ വരും? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ആരും യാതൊരു പാപവും ചെയ്യുന്നില്ല, പക്ഷെ എന്തുകൊണ്ട് പുറത്തു വരുമ്പോൾ അവർക്ക് ഈ ഒരു രൂപങ്ങൾ കിട്ടുന്നു? അതെല്ലാം അവരുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ പാപങ്ങളാണ്. ധൃതരാഷ്ട്രൻ എന്തുകൊണ്ട് അന്ധനായിട്ട് ജനിച്ചു? 50 വർഷം മുമ്പ് അദ്ദേഹം ചെയ്തൊരു പാപത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ ആ അങ്ങനൊരു കുരുടനായിട്ട് ജനിക്കേണ്ടി വന്നത്. ദശരഥ മഹാരാജാവ്
എന്തുകൊണ്ട് പുത്രവിരഹത്താൽ മരിക്കേണ്ടി വന്നു, അതും അദ്ദേഹം ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോ പക്ഷെ നമുക്കതൊന്നും ഓർക്കാനായിട്ട് സാധിക്കും, നമ്മൾ അതെല്ലാം ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടി വരും. പക്ഷെ ആര് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരും? അത് ഗുരുവിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ഈ ഉപദേശം കേൾക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ അർജുനൻ ഇവിടെ ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ശിഷ്യസ്തേഹം ശാദി മാം ത്വാം പ്രപഞ്ചം എന്ന് അർജുനൻ പറയുന്നുണ്ടല്ലോ. അപ്പോ ഇവിടെ അതിനും ഭഗവാൻ പറയാണ്, നീ പരന്തപനാണ്, നീ ശത്രുക്കളെ ഹനിക്കാൻ ശക്തിയുള്ളവനാണ് എന്നുണ്ടെങ്കിലും നിനക്ക് നിന്റെ മുൻ ജന്മങ്ങളെ കുറിച്ചിട്ട് യാതൊരു ഓർമ്മയും ഇല്ല. എന്തുകൊണ്ടാണ്? നിനക്ക് ദേഹാന്തര പ്രാപ്തി ഉണ്ട്. പക്ഷെ ഭഗവാന് ദേഹാന്തര പ്രാപ്തി ഇല്ല. ഭഗവാൻ പറയുന്നത് എന്താണ്? സൃജാമി, ഞാൻ അവതരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ മനുഷ്യ ശരീരത്തിലാണ് ഇവിടെ വരുന്നത് നമുക്ക് തോന്നുന്നുണ്ടെന്നെങ്കിലും ഭഗവാന്റെ ആ മനുഷ്യ ശരീരത്തിൽ നമ്മൾ കാണുന്ന ആ രൂപം അത് അതീന്ദ്രിയ രൂപമാണ്. ഗോലോക വൃന്ദാവനത്തിലുള്ള അതേ രൂപത്തിലാണ് ഭഗവാൻ ഈ ഭൂമിയിൽ ദ്വാപരയുഗത്തിൽ അവതരിച്ചത്. അപ്പൊ സൃജാമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഓർക്കുന്നത്? ഇതെല്ലാം ഓർക്കുന്നത് കൃഷ്ണന് ദേഹാന്തര പ്രാപ്തി ഇല്ല. 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അല്ലെ? ഇവരെല്ലാം ഏതൊക്കെ തരത്തിലുള്ള ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഭഗവാന് ഓർമ്മയുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ശിക്ഷ വിധിക്കുന്നത് തന്നെ. പക്ഷേ അർജുനൻ ഇവിടെ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്ന കാരണം, വാസ്തവത്തില് അർജുനൻ ഭഗവാന്റെ ഒരു സന്തത സഹചാരിയാണ്. പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ ലീലകളില് ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അർജുനന് മുൻ ജന്മങ്ങളെ കുറിച്ചിട്ട് ഓർമ്മയില്ല. പക്ഷെ ഭഗവാൻ അതല്ല, ഭഗവാൻ അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച, 175 വയസ്സ് ആണ് നമുക്ക് ഭഗവാന് ഉള്ളതെന്ന് അറിയാം. അതായത് അവതരിച്ചിട്ട് 125 വയസ്സായപ്പോഴാണ് ആ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നവയൗവനം ച എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ യൗവനം, ബാല്യം, കൗമാരം, യൗവനം, ആ യൗവനത്തിൽ വന്നിട്ട് അവിടെ നിൽക്കുകയാണ് ഭഗവാന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വളർച്ചയില്ല. ഈ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഭഗവാന് എത്രയോ 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 100 കണക്കിന് പേരക്കുട്ടികളുണ്ട് അല്ലെ? അപ്പോ അത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ ആതീന്ദ്രിയമായിട്ടുള്ള രൂപം കാരണമാണ്. അടുത്ത ശ്ലോകം എടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. അർജുനന്റെ സംശയം ഭഗവാൻ കൊടുക്കുന്ന മറുപടി നമുക്ക് എല്ലാവർക്കും ബാധകമാണ്.